പുഴയെയും പരിസ്ഥിതിയെയും കാർന്നു തിന്നുന്ന മണൽ മാഫിയയ്ക്കെതിരെ സ്വന്തം ജീവൻ പണയം വെച്ച് പോരാടിയ ഡാളി. ഈ വനിതാ ദിനത്തിൽ ഡാളി എവിടെയാണ്? സർക്കാർ പാർപ്പിച്ച അഭയകേന്ദ്രത്തിൽ നിന്ന് ഡാളി എത്തിയത് പരണിയത്തുള്ള സഹോദരിയുടെ ചെറ്റക്കുടിലേക്കാണ്. കൂലിപ്പണിയെടുത്ത് കിട്ടുന്ന തുച്ഛവരുമാനം വിശപ്പടക്കാൻ തികയില്ല. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീട്ടിൽ അടച്ചുകിടക്കാൻ ഒരു വാതിൽ പോലും ഇല്ലാത്ത ദയനീയാവസ്ഥ. എന്റെ ഭൂമി തിരിച്ചു കിട്ടണം, ഞാൻ വിറ്റുവർക്ക് തിന്നേണ്ടതെല്ലാം കൊണ്ടുപോയി. മണൽഖനനത്തെ തുടർന്ന് നെയ്യാറിലേക്ക് ഇടിഞ്ഞു വീണുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് ബലം പ്രയോഗിച്ചാണ് ഡാളിയെ വഴുതക്കാട്ടെ താൽക്കാലിക പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. 3 മാസത്തിനകം വീടും സ്ഥലവും നഷ്ടപരിഹാരത്തുകയും നൽകുമെന്നായിരുന്നു സർക്കാർ വാഗ്ദാനം. 7 മാസം കഴിഞ്ഞിട്ടും നടപടിയൊന്നുമില്ല. ഞാൻ സെക്രട്ടേറിയറ്റിൽ വന്ന് അവിടെ എനിക്ക് എന്റെ ഭൂമി തിരിച്ചു കിട്ടുന്നത് വരെ അവിടെ സമരം ചെയ്യും. അവിടെ കിടന്ന് മരിച്ചാൽ അവരെ കേട്ട് അടക്കം ചെയ്യട്ടെ. ആദ്യം സെക്രട്ടേറിയറ്റിന് മുന്നിൽ, പിന്നെ മുഖ്യമന്ത്രിയുടെ വീട്ടുപടിക്ക് നീതി കിട്ടും വരെ നിരാഹാര സമരത്തിനൊരുങ്ങുകയാണ് ഡാളി. മണൽ മാഫിയക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകാത്തതുകൊണ്ട് മാത്രമാണ് ഡാളിയമ്മൂമ്മയ്ക്ക് സ്വന്തം കിടപ്പാടം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഡാളിയമ്മൂമ്മയ്ക്ക് നീതി ഉറപ്പാക്കേണ്ടത് ആരാണ്? ഏഷ്യാനെറ്റ് ന്യൂസിന് വേണ്ടി ശ്രീജ നെയ്യാറ്റിങ്ങൽ.